നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെത്തി, റോം സന്ദർശിക്കാനായിട്ട്. അദ്ദേഹത്തിന് അവിടെ വളരെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്, ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചത്. ഈ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളും ഭാരത് മാതാ വിളികളും പിന്നെ ഈ ചില പ്രാർത്ഥനാ ശകലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഇപ്പോൾ നിങ്ങൾ കരുതും അദ്ദേഹത്തിന് ഏത് വിദേശ രാജ്യത്ത് ചെന്നാലാണ് ഇതേപോലെ സ്വീകരണങ്ങൾ കിട്ടാത്തതെന്ന്. ശരിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ തന്നെ സ്വീകരണം ലഭിക്കാറുണ്ട്. ആളുകളുടെ ഇടയിൽ നിന്ന് അത്രയേറെ ആവേശത്തോടെയാണ് അദ്ദേഹത്തിനെ അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ റോം സന്ദർശനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പയെ കാണാൻ പോവുകയാണ്. മാർപ്പാപ്പയായിട്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയുള്ള വിവരങ്ങൾ അനുസരിച്ച്, ചില മാധ്യമങ്ങൾ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇത്തവണ അദ്ദേഹം മാർപ്പാപ്പയെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് തന്നെ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനുള്ള ഒരു അരങ്ങ് അല്ലെങ്കിൽ വഴി ഒരുങ്ങുകയാണ്. അവസാനമായിട്ടൊരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്നും ബി ജെ പി ആണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്, ഇന്നും ബി ജെ പി ആണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ലാസ്റ്റ് അവസാനമായിട്ട് ഒരു മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നു. ഇതാ വീണ്ടും നരേന്ദ്രമോദി ഈ മാർപ്പാപ്പയെ കാണുന്നു, ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മതത്തിൻ്റെ ആത്മീയ ആചാര്യൻ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്. വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ് മാർപ്പാപ്പ എന്നത്. ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ക്രിസ്ത്യാനികളുടെ എല്ലാം ആത്മീയ ആചാര്യനാണ് അവസാനത്തെ വാക്കാണ്. ആ ഒരു അർത്ഥത്തിലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ ചരിത്ര സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ചെറിയാൻ ഫിലിപ്പ് കമ്മ്യൂണിസ്റ്റ് ബാന്ധവമൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും എൻ്റെ തറവാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. അദ്ദേഹം എന്തിനാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ കെ ആൻ്റണിയുടെ നയങ്ങൾ ശരിയല്ല, രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എ കെ ആൻ്റണിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം ആ സമയങ്ങളിൽ. അങ്ങനെ പിണങ്ങി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് 20 വർഷത്തോളം എ കെ ജെ സെൻ്ററിൽ തന്നെയായിരുന്നു താമസമെല്ലാം, അവിടെ തന്നെയായിരുന്നു ഭക്ഷണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ആ കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നി എ കെ ആൻ്റണിയാണ് ശരി, ഇവർ ശരിയല്ല എന്ന് തോന്നി. 20 വർഷത്തിന് ശേഷം ഇതാ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് ചില മാധ്യമങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. അതിലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നു, ഇങ്ങനെ ചില സംസാരമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ 20 വർഷത്തോളം ഇങ്ങനത്തെ നിങ്ങളെ പോറ്റിയത് എ കെ ജി സെൻ്ററാണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുന്നുണ്ട്, ജയിലിലും നല്ല ഫുഡൊക്കെ കിട്ടാറുണ്ട് അല്ലോ എന്ന്. അപ്പോൾ ഉടൻ തന്നെ ഒരു കുരുട്ട് ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മത എന്തോ ആവട്ടെ, ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജയിലറായിരുന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പ്. എന്തായാലും കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്ന് വേണം കരുതാൻ. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പം കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. കാരണം 20 വർഷത്തോളം എ കെ ജി സെൻറ്റർ തന്നെ വീടാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില നിർണായകമായിട്ടുള്ള രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചിലപ്പം വീണേക്കാം. കോൺഗ്രസിൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ അവരൊരു ഇപ്പോഴൊരു വലിയൊരു ആയുധമാക്കി പ്രയോഗിക്കാനും എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു വാർത്തയും അതൊരു മലയാളിയുടെ തന്നെയാണ്, പക്ഷേ അങ്ങ് കർണാടകയിലാണ്. അദ്ദേഹം ഇന്ന് ജയിൽ മോചിതനാവേണ്ടതായിരുന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവസാന നിമിഷം അദ്ദേഹത്തിനെ കാലുവാരിയിട്ട് പോയി. ഈ ജാമ്യ തുക കെട്ടിവെക്കാനോ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ പാലിക്കാനൊന്നും അവർ തയ്യാറാവാതെ ലാസ്റ്റ് മിനിറ്റ് അവർ മുങ്ങി എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കിയാൽ ജീവിതത്തിൽ ഒരു ആവശ്യഘട്ടം വരുമ്പോൾ ഇതായിരിക്കും സ്ഥിതി എന്ന് ഈ ഡിങ്കിരി ബിനീഷിനെ പോലെയുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന്. മറ്റൊരു വാർത്തയുണ്ട്, അത് ഇപ്പോൾ നിലവിൽ തന്നെ എല്ലാവരും അറിഞ്ഞു കാണണം. കർണാടകയിൽ നിന്നാണ് തന്നെയാണ് അവിടുത്തെ സൂപ്പർ സ്റ്റാറായിരുന്ന പുനീത് രാജ്കുമാർ എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ അച്ഛനും അവിടുത്തെ വലിയ താരം തന്നെയായിരുന്നു. തമിഴ്നാടുകാർക്ക് രജനീകാന്ത് എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു രാജ്കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിനെയാണ് പണ്ട് ബീരപ്പൻ തട്ടിക്കൊണ്ടൊക്കെ പോയത്. എന്തായാലും ഈ പുനീത് രാജ്കുമാർ എന്ന ഈ വ്യക്തിക്ക് വെറും 46 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ജിമ്മിൽ വ്യായാമമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുമ്പോഴായിരുന്നു ഇതുപോലെ ഹൃദയ സ്തംഭനം വന്ന അദ്ദേഹം മരിക്കുന്നത്. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, എറണാകുളത്തും ഇതേപോലെ തന്നെ ഒരാൾ ജിമ്മിലൊക്കെ അവിടുത്തെ കസർത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വീഴുന്നത്. അപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ ഒരു ഡോക്ടേഴ്സും മറ്റുള്ള വിദഗ്ധരും ഒക്കെ പറയുമായിരുന്നു, കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ അല്ലെങ്കിൽ യോഗ ചെയ്താൽ ജിമ്മിൽ പോയാലൊക്കെ ഇതുപോലുള്ള അസുഖങ്ങളൊന്നും വരില്ല എന്ന്. പക്ഷേ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആയുസിനെ പിടിച്ചു നിർത്താൻ മനുഷ്യന് പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നു. പക്ഷേ എന്നാലും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ് നമ്മുടെ ദാദ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന സൗരവ് ഗാംഗുലി, അദ്ദേഹത്തിനും 50 വയസ്സൊന്നും ആയിട്ടില്ല. എത്രയോ ഒരു ദിവസത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും കളിക്കളത്തിൽ തന്നെ ചെലവഴിച്ചിട്ടുള്ള, വ്യായാമത്തിനൊന്നും ഒരു കുറവും ഇല്ലാത്ത വ്യക്തിക്കും ഇതേപോലെ ഒരു ഹൃദയസ്തംഭനം വന്നു എന്ന വാർത്തയും പിന്നെ അദ്ദേഹം അതിൽ നിന്ന് സുഖപ്പെട്ടു വന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതശൈലി, കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെയൊക്കെ ആവാം, കൃത്യമായിട്ട് വ്യായാമം ചെയ്തിട്ടുമൊക്കെ ഇതേപോലെ സംഭവിക്കുന്നത് എന്ന് ആണ്. ജീവിത രീതിയും കഴിക്കുന്ന ജങ്ക് ഫുഡും അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണ രീതിയൊക്കെ ആവാം, ഒരുപക്ഷെ എന്തായാലും കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു നല്ല പാഠം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 7722 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്നത് 10.77 ആണ്. 86 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.